മക്കളെ, ഞാൻ പേടിച്ചു. ഇന്ന് നീ കഴിഞ്ഞ തവണത്തെ പോലെ ചോറല്ല ആറ് തണിത്തിട്ടേ വരുള്ളൂ എന്ന്. വിശന്ന് വാടുന്നതിന് മുമ്പായിട്ട് ഇത്തവണയെങ്കിലും കുഞ്ഞുങ്ങളെ ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. ഇപ്രാവശ്യം ബാബയും തിരിക്കുമ്പോഴേ ഞങ്ങൾ റെയിൽവേക്കാരോട് പറഞ്ഞു അമ്മയുടെ ഊണ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചോളണം. അതിനൊക്കെ വേറെ ആളുണ്ട് ഇവിടെ. നീ എന്തോ അടി കാഴ്ച കണ്ടുകൊണ്ട് അപ്പുറത്ത് ഇങ്ങോട്ട് വാടാ. നീയോ ശീനു മീനു, നിങ്ങൾ ആ പെട്ടിയൊക്കെ അവിടെ വെക്ക്, എല്ലാം അവരെടുക്കും. ഇന്ന് ഇവനെ ഞാൻ പട്ടിണിക്കിടും. മക്കളും പായസം ഉണ്ടോ? ഇല്ല. ഗോപൻ എന്നാ അമ്മ വരുന്നേ? അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് വരുമെന്ന് അവൻ എഴുതിയേക്കുന്നേ. അവന്റെ കാര്യമല്ലേ, വന്നാ വന്നു എന്ന് പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട് വരുന്നെങ്കി എന്റെ പുറന്നാളിന് മുമ്പ് വന്നോണോന്ന്. അതുപോലെ ഒരു മാസമെങ്കിലും നിൽക്കാൻ സാവകാശം ഉണ്ടെങ്കിൽ വന്നാ മതിയെന്നും. ഒരു മാസമൊക്കെ അവർക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ആ എന്താ നിന്നാലേ, അത്രയും കുറച്ച് മതി മരുഭൂമി കടന്നുള്ള സുഖമെടുപ്പ്. ഹായ് സ്വീറ്റ്, മോക്ക് ഇഷ്ടമായോ? നല്ല പാൽപായസത്തിന്റെ രുചി ഇതൊന്നും അല്ല മോള്. അമ്പലപ്പുഴ പാൽപായസം ഒന്ന് കേട്ടിട്ടുണ്ടോ? ആ അത് കുടിക്കണം. മോള് പോകുന്നതിന് മുമ്പ് അമ്മ മാളെ വിട്ട് വാങ്ങിപ്പിക്കാം. ഏ ഒരു ദിവസം ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വരണേടി. ആ എടാ നിനക്ക് ഇലയെ വിളമ്പട്ടെ. ഋതുവിന്റെ താഴെയുള്ള കുട്ടിയുടെ പേരെന്താ അമ്മേ? എടാ നാരായണൻ കുട്ടി, നീ ഇത് കേട്ടോ? അവിടെ അനിയത്തിയുടെ പേരാ അവള് ചോദിക്കുന്നേ. ഓ എന്തേടിയടി, ഇത് കേട്ടാത്തൊന്നും നമുക്കങ്ങറിയാവുന്ന. നേര് പറഞ്ഞ എനിക്കും അറിയില്ല. പ്രസവിച്ച ഇടക്കെങ്ങാണ്ട് ഒന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടും കൂടിയില്ല. അയ്യോ നിനക്കും അറിഞ്ഞുകൂടായോ? നിനക്കോ എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണെന്ന് മാത്രം ഓർമ്മയുണ്ട്. ചിരിക്കൊന്നും വേണ്ട, ഡാഡിക്കും അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാടാ? അറിയാം, പക്ഷേ ശീനു പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. റിങ്കു, ആ അതന്നെ റിതും റിങ്കു. ഇപ്പോഴത്തെ ഓരോ പേരുകള്, ഇനി വരട്ടെ. രണ്ടിന് ഞാൻ ഓരോ പുതിയ പേര് കണ്ടുവച്ചിട്ടുണ്ട്. രണ്ടിന്റെ പേര് മാറ്റാൻ പോവാ അമ്മ? ആ എന്താ അമ്മേ പുതിയ പേരുകള്? അതൊക്കെ ഉണ്ട്. പറയമ്മേ. ആ വിജയലക്ഷ്മിയും മഹാലക്ഷ്മി. ഇതിൽ ആരാ മീനു ആരാ ശീനു എനിക്ക് എപ്പോഴും തെറ്റും. ചേച്ചിക്ക് ഞാനൊരു എളുപ്പ പണി പറഞ്ഞു തരാം. കണ്ണട വെച്ചവള് മീനു, ഇവള് ശീനു. നാരായണൻകുട്ടിയുടെ ചായ കൂടുതൽ ഇവക്കാ. ഇവക്ക് തള്ളയുടെ ദേഹപ്രകൃതിയാ, കുറെ കഴിയുമ്പോ അതുപോലെ ആവും. ഇവളെ ഈ കോലം കെട്ടി ചാരണമണിയാ, നിന്റെ ആണോ? അതെ എന്നോട് പറഞ്ഞു. എല്ലാരെയും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ആ ഗോപനം പിള്ളേരൊക്കെ എന്ന് വരുന്നടി? 30-ാം തീയതി 1-ാം തീയതി ഒക്കെ ആയിട്ട് വരണം ചേച്ചി. എന്തായാലും എന്റെ പുറന്നാളിന് ഒരാഴ്ച മുമ്പ് വന്നോണമെന്ന് ഞാൻ അവൻ എഴുതിയിട്ടുണ്ട്. അവന്റെ കൂടെ വരുമല്ലോ രണ്ടെണ്ണം വാലു ഉരുത്തത്. എല്ലാം കൂടെ നിനക്ക് നല്ല മേളമായിരിക്കുമല്ലോ ജാനകി കുട്ടി. പെണങ്ങിയോടാ, ദേഷ്യമുണ്ടോടാ? എങ്കി കണ്ണുറക്കടാ. എന്നാ പിന്നെന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയത്? എനിക്ക് ബോർ അടിക്കാൻ തുടങ്ങുന്നു മീനു. ഇപ്പോഴെയോ? ആ നിനക്ക് കൂടി ഈ ബുക്കുകളെങ്കിലും ഉണ്ട്. ഐ ആം ഫീലിംഗ് ബോർഡ് ലോൺലി. യു ട്രൈ ടു ഫൈൻഡ് യുവർ ഓൺ ഫ്രണ്ട്സ് ഹിയർ. വിത്ത് ഹൂം? വിത്ത് ദി കൗസ്, ഡോഗ്സ്, ചിക്സ്, ഓർ ടു ദിസ് ഡൽഹെഡഡ് ഷേപ്പ് ഓഫ് എ ഗേൾ? Don't say all that. She's our relative. What of it? രണ്ടുപേരും കൂടി അപ്പുറത്തേക്ക് വരാൻ എനിക്ക് കഞ്ഞി വേണമെന്ന് ഞാൻ അമ്മമ്മയോട് പറഞ്ഞിരുന്നു. ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുഡ്. അമ്മ ഇല്ലാത്തതുകൊണ്ടല്ലേ ആ കുട്ടി ഇവിടെ നിൽക്കുന്നത്. പാവം, അത്ര പാവനെ എടുത്ത് കൂടെ കിടത്തിക്കോണം.
മമ്മൂട്ടിയെ. യാത്രയുടെ ക്ഷീണവും അതൊന്നും അല്ല. നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് എന്തോന്ന് യാത്രയുടെ ക്ഷീണം? എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കിടന്നോ. നീ അവന്റെ ചേച്ചി മാലിനി. എടി മാലിനി. ഓ മാലിനി. ഓ ഇവൾ എന്നെ കളിപ്പിക്കാൻ വരുന്നടി. ഞാൻ എന്റെ മോളെ വിളിച്ചപ്പോ ഇവളിതേ പമ്മി ഇരുന്ന് വിളി കേക്കുന്നു. ഞാൻ നോക്കുമ്പോ അമ്മമ്മ ഓരോ ട്രീയോടും എന്തൊക്കെയോ പുറപുറാ പറഞ്ഞോണ്ട് വരുന്നു. ഐ കുഡ്ന്റ് ജസ്റ്റ് ബിലീവ് മൈ ഐസ്. ഓ ആര് പറഞ്ഞു നിന്നോട് ഇത്ര രാവിലെ ഇവിടെ വന്ന് പതുങ്ങിയിരിക്കാൻ? ഇനി ആവട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. മാലിനി എന്ന് വിളിച്ചതും ഓ അമ്മ ഇവക്ക് യുദ്ധത്തേക്ക് പറഞ്ഞിരിക്കാൻ ഒരു കാര്യം കിട്ടി. അമ്മയെ വിളിക്കുന്നു. ആ കണ്ടു കഴിഞ്ഞാ തുടങ്ങി. ദാ ഇവിടെ വെച്ചായിരുന്നു അമ്മൂമ്മേനെ വിളിക്കുക. മാലിനി ഓ അതിനോട് എന്തൊക്കെ പറയുന്ന കേട്ടു. അത് കുട്ടിയുടെ അച്ഛൻ നാരായണൻ കുട്ടി. ഇത് അമ്മയുടെ മരിച്ചുപോയ മോളില്ലേ മാലിനി, അവരാ. അത് അതാരുമല്ല, ദാ അത് ഗോപൻ. അപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് പറമ്പില്ല. ഇവരോട് മൂന്നുപേരോടും അമ്മ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. എന്ന് സംസാരിക്കോ? എന്നും ഇല്ല, സന്തോഷം കൂടുമ്പോഴും സങ്കടം കൂടുമ്പോഴും അമ്മ ഇവരെ വിളിച്ചുണർത്തും. പിന്നെ നല്ല രസമാ. ഇറ്റ്സ് ക്യൂരിയസ്, എന്തിനാ ഇതിങ്ങനെ? ഇവരുടെ അച്ഛനുള്ളപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പശുവിനെ കുളിപ്പിക്കുന്നത്. അന്ന് പിന്നെ ഇതിനായിട്ടൊരു കുളമുണ്ട്. എല്ലാത്തിനെയും കൂടി അടിച്ചങ്ങോട്ട് ഇറക്കും. പിന്നെ ഒരു പുകിലാ. ഇവള് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചേന ഇറക്കുമെന്നാ തോന്നുന്നെ. അതിനാ അവളുടെ നിപ്പ്. നാരായണൻ കുട്ടിക്ക് അറിയാം പശുവിനെ കുളിപ്പിക്കാനും തെങ്ങ കയറാനും ഒക്കെ. ഗോപന് പശുന്ന് കേട്ടാലേ ഇഷ്ടമല്ല. മാലിനിയായിരുന്നു ആടിന്റെയും പശുവിന്റെയും ഒക്കെ ഒരാള്. അമ്മയ്ക്ക് ഏതായാലും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്ന അറിയില്ല. കൊള്ളാം, ഇവരെ എല്ലാം ദിവസം ഒരു നേരം കണ്ടില്ലെങ്കിൽ എനിക്കന്ന് ഏതാണ്ട് പോലെയാ. അന്നൊരിക്കലും അമ്മ കുറച്ചു ദിവസം ബോംബെ ചേച്ചിയുടെ വീട്ടിൽ വന്നു നിന്നപ്പോ ഇവിടെ എന്ന് എഴുത്താ. പശുവിന് എങ്ങനെയുണ്ട്, ആട്ടിന് എങ്ങനെയുണ്ട്, കോഴിക്ക് എങ്ങനെയുണ്ട്? അയ്യോ അയ്യോ അമ്മേ, ഇങ്ങോട്ട് വായി. ഓ അങ്ങനെയൊന്നുമില്ല, ഇവിടെ നാലു ദിവസം നിന്ന് കഴിയുമ്പോ തോന്നും അവിടെ നല്ലതെന്ന്, അവിടെ നാലു ദിവസം നിൽക്കുമ്പോ തോന്നും ഇവിടെ നല്ലതെന്ന്. എന്നാലും അവിടെ ആവുമ്പോ എപ്പോഴും ഓരോ കാലം കൊണ്ട് ഓട്ടമല്ലേ. തങ്കച്ചൻ എഴുതാറുണ്ട് അവരുടെ അവിടുത്തെ പാട്. തങ്കച്ചൻ ഏറ്റവും ഇളയനല്ലേ? ഓ എല്ലാവരെക്കാളും ഒടുവിലാ പോയെങ്കിലും ഇപ്പൊ അവനാ എല്ലാവരെക്കാളും ഗോള്. ഇപ്പൊ എവിടെ അവൻ? പ്രവാസത്തിൽ കഴിയുമ്പോ ബേബിയും ജോർജ് കുട്ടിയും ഷാർജ. ആരും പിന്നെ അങ്ങ് സൗദിയില്ല. അല്ല അവിടെ കെട്ടിയൊരു കൂടെ തന്നെയാ. എല്ലാം കൂടെ കുഞ്ഞിന് നല്ല വരുമാനമാണെന്ന് പറ. ഓ അങ്ങനെയൊന്നുമില്ല, ഇപ്പം അവിടെ ഒന്നും പഴയ പോലെ പോയിട്ടില്ലെന്ന് ആ പിള്ളേർ പറയുന്നത്. കാശുണ്ടാക്കാൻ ഇപ്പൊ പറ്റിയ സ്ഥലം ഇദ്ദേഹത്തിന്റെ അലിയ കുഞ്ഞിരിക്കുന്ന ഇടമാണ് അവരുടെ പക്ഷം. ദുബായ്. ഓ ആരാ ഇവിടുത്തുകാരനല്ല? ഇത് നമ്മുടെ വേണുവല്ലേ? വേണു എടാ വേണു. ഇത് നമ്മുടെ മാലിനി ചേച്ചിയുടെ മോൻ. തിരുവനന്തപുരത്തുള്ള അത് തന്നെ. പറഞ്ഞപ്പോഴാ മനസ്സിലായത്. തന്നെ കണ്ടിട്ട് അറിഞ്ഞില്ലല്ലോടോ. ഏ അമ്മവനൊക്കെ ഇന്ന് വന്നു. ഞങ്ങൾ വന്നിട്ട് രണ്ടു മൂന്നായി. നീ വരുമെന്ന് ഇവിടെ പറയുന്ന കേട്ടു. ആ ഇദ്ദേഹത്തിന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ അതോ സർക്കിട്ടിലാണോ? അവിടെയുണ്ട്. ആ ഇത്തവണ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ? എന്തോ നിൽക്കൊന്നായി ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞത്. പിള്ളേര് സംശയം പറഞ്ഞു നീ ആയിരിക്കും. എങ്ങനെയാ വന്നേ? മൂന്നേമുക്കാലിന്റെ ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റ് ഒന്നുമല്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് എക്സ്പ്രസ്. ഇപ്പൊ ശരം വിട്ട പോലെ റോഡ് തോന്നത്. പിന്നെ വിടുന്നതും അറിയാം, എത്തന്റെ അടുത്ത് എത്തുന്നതും കാണാം. ഞാനൊന്നും അങ്ങോട്ട് ഇറങ്ങട്ടോ. ഓ പറട്ടെ അമ്മേ. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു അങ്ങാരെന്റെ മുമ്പിൽ ഇരിക്കുവോ ഇരിക്കുവോ എന്ന്. ഇരുന്നില്ല. ആരമ്മയാള്? ഇവിടുത്തെ പഴയ കന്നാലിക്കാരൻ. ഇവനും ഇവന്റെ അച്ഛനും ഒക്കെ ഇവിടുത്തെ പഴയ കന്നിനെ നോട്ടക്കാരാ. ഇപ്പൊ അതുമെല്ലാം പറഞ്ഞാൽ ഒക്കുവോ?